ഡിഎൻഎ പരിശോധനയ്ക്ക് സാമ്പിൾ നൽകുന്നതിനായി അനുപമ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതിന്റെ തൽസമയ സംരക്ഷണത്തിലേക്ക് ഡിഎൻഎ പരിശോധനയ്ക്കായി സാമ്പിൾ നൽകാൻ അനുപമയും അജിത്തും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ എത്തിയിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നേരത്തെ കുഞ്ഞിന്റെ സാമ്പിൾ പരിശോധിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഡിഎൻഎ പരിശോധനയ്ക്കായി സാമ്പിൾ നൽകാൻ അനുപമയും അജിത്തും എത്തിയിരിക്കുന്നത് അമ്മയറിയാതെ കുഞ്ഞിനെ ദത്തു നൽകിയ സംഭവത്തിൽ ഡിഎൻഎ പരിശോധനയ്ക്കായി സാമ്പിൾ നൽകാൻ അനുപമയും പങ്കാളി അജിത്തും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ എത്തിയിരിക്കുകയാണ് ഡിഎൻഎ പരിശോധനയ്ക്കായി സാമ്പിൾ നൽകുകയാണ് ലക്ഷ്യമുണ്ടായിരുന്നത് നേരത്തെ ഇന്നലെ ആന്ധ്രയിൽ നിന്നും എത്തിച്ച കുഞ്ഞിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി സാമ്പിളുകൾ നേരത്തെ തന്നെ ശേഖരിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ അനുപമയും പങ്കാളി അജിത്തും സാമ്പിൾ പരിശോധനയ്ക്കായി ഡിഎൻഎ ടെസ്റ്റിന് സാമ്പിൾ നൽകുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഇരുവരും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലാണ് എത്തിയത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഫെലിക്സ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ ഫെലിക്സ് പരിശോധനയ്ക്കായി അവർ എത്തിക്കഴിഞ്ഞു അല്ലേ സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു അല്പം മുമ്പാണ് അനുപമയും അജിത്തും ഈ ജഗതിയിലുള്ള രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ എത്തിയത് ഇപ്പോൾ ഇരുവരും അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇരുവരുടെയും സാമ്പിളുകൾ പരിശോധിച്ച് ഈ ഡി എൻ എ പരിശോധനയ്ക്കായി അല്പസമയത്തിനകം തന്നെ ഇരുവരുടെയും സാമ്പിളുകൾ പരിശോധിക്കും ഏതായാലും ഈ വിഷയത്തിൽ അനുപമ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം കുഞ്ഞിൻ്റെയും തൻ്റെയും ഈ സാമ്പിളുകൾ ഒരുമിച്ച് ശേഖരിക്കണമെന്നൊരാവശ്യമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത് എന്നാൽ രാവിലെയാണ് കുഞ്ഞിൻ്റെ സാമ്പിളുകൾ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ ജീവനക്കാരെത്തി സാമ്പിളുകൾ ശേഖരിച്ചത് ഏതാണ്ട് അല്പസമയം മുമ്പാണ് അജിത്തും അനുപമയും ഇവിടേക്ക് എത്തിയത് നേരത്തെ ആരോഗ്യമന്ത്രി അറിയിച്ചതുപോലെ തന്നെ ഈ സാമ്പിളുകൾ ശേഖരിക്കുന്നതൊക്കെ തന്നെ വീഡിയോയിൽ പകർത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിലേതെങ്കിലും തരത്തിൽ കൃത്രിമം നടക്കും എന്നൊരു ആശങ്ക വേണ്ട എന്ന് ആരോഗ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അനുപമ അങ്ങനെ ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് കാരണം ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ചില അട്ടിമറികളൊക്കെ തന്നെ നടന്നിരുന്നു അതായത് കുഞ്ഞിനെ ശിക്ഷമ സമിതിയിൽ എത്തിക്കുമ്പോൾ തന്നെ കുഞ്ഞ് പെൺകുഞ്ഞാണ് എന്നാണ് രേഖപ്പെടുത്തിയത് പിന്നെ ആൺകുഞ്ഞാകുന്നു അങ്ങനെ ചില ക്രമക്കേടുകൾ ആദ്യം തന്നെ നടന്നിരുന്നു അതുകൊണ്ട് ഈ സാമ്പിളുകൾ കുഞ്ഞിൻ്റെയും തൻ്റെയും ഒരുമിച്ചെടുക്കണമെന്നൊരാവശ്യമാണ് അതേതായാലും ഇപ്പോൾ നടന്നിട്ടില്ല ഏതായാലും വീഡിയോയിൽ ചിത്രീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം ഈ സാമ്പിളുകൾ നൽകിയ ശേഷം ഇരുവരും പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ പ്രതികരണവും നമുക്ക് അറിയേണ്ടതുണ്ട് ഏതായാലും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ഡി എൻ എ പരിശോധന ഫലം അനുപമയും പങ്കാളി അജിത്തുമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നേരത്തെ ഡി എൻ എ പരിശോധനയിൽ അട്ടിമറി സാധ്യതയൊക്കെ അനുപമ ഉന്നയിച്ചിരുന്നു എന്നാൽ ഡി എൻ എ പരിശോധന നടപടിക്രമങ്ങൾ ചിത്രീകരിക്കുമെന്നാണ് അതിന് മറുപടിയായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത്